വഴി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്നു ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. പ്രഭാത വിരുന്നിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ മുൻനിർത്തിയുള്ള ശുശ്രൂഷയാണിത്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. അമ്മയുടെ മടിത്തട്ട് നമുക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടമാണ്. ഈ ദിനത്തിൽ പ്രത്യേകമായ രീതിയിൽ പരിശുദ്ധ അമ്മ അമ്മയുടെ തിരുക്കച്ചയാൽ പൊതിഞ്ഞ് നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ശുശ്രൂഷയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഈ അവസരത്തിൽ നമുക്ക് തേടുകയും ചെയ്യാം. നാം പുൽക്കൂടിനെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ്. ഈ ദിനത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരുക്കത്തിൻ്റെയും നാളുകളിൽ പ്രത്യേകമായ നിയോഗമായി നമ്മുടെ കുടുംബങ്ങളെ അവരുടെ വിശുദ്ധീകരണത്തെ സമർപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെല്ലാം രക്ഷണീയമായ കുടുംബങ്ങളായി, യേശുക്രിസ്തു ജീവിക്കുന്ന കുടുംബങ്ങളായി തീരാൻ നമുക്ക് പ്രത്യേകമായ രീതിയിൽ പ്രാർത്ഥിക്കാം. ശലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർനേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച മംഗളവാർത്ത അമ്മയ്ക്ക് സ്വീകരിക്കാൻ സാധിച്ചു. അത് തലമുറകൾക്കുള്ള മംഗളവാർത്തയായിരുന്നു. ആ മംഗളവാർത്ത യാഥാർത്ഥ്യമായി തീരാൻ പരിശുദ്ധ അമ്മ എത്രമാത്രം ത്യാഗങ്ങൾ സ്വീകരിച്ചു. നമ്മൾ ഓരോരുത്തരിലൂടെയും സ്വർഗം ഇതുപോലെ പകർന്നു കൊടുക്കാൻ, ലോകത്തിനും തലമുറകൾക്കും പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിൻ്റെ സന്ദേശമുണ്ട്. അവ സ്വീകരിക്കാനും അവ പങ്കുവെച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം. കർത്താവായ യേശുക്രിസ്തുവുമായി
ബന്ധപ്പെട്ടുള്ളതാണ് ലോകത്തിനുള്ള മംഗളവാർത്ത എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ യേശുക്രിസ്തു പിറന്നു വീണ പുൽക്കൂട് മുതൽ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. പുൽക്കൂട്ടിൽ എത്തിച്ചേർന്ന് ആ പുൽക്കൂട്ടിൽ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ആ സമർപ്പണത്തിൻ്റെ കൃപയിൽ യേശുവിനോടൊപ്പമുള്ള സഞ്ചാരം പൂർത്തിയാക്കുക. അവസാനം എന്നെപ്പറ്റിയുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി പൂർണ്ണമായി നിറവേറ്റി എന്നുള്ള ആ ഒരു ആത്മഹർഷത്തോടെയുള്ള സമർപ്പണം നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവണം. പുൽക്കൂട്ടിലെത്തുക എന്നുള്ളതാണ് പ്രധാനം. പുൽക്കൂട് ഒരു സംസ്കാരമാണ്, ഒരാത്മീയതയാണ്. പുൽക്കൂട്ടിലെത്താൻ എല്ലാവർക്കും സാധിക്കില്ല. പുൽക്കൂട്ടിലെത്തി രക്ഷകനെ കണ്ടെത്തിയവരൊക്കെ വ്യത്യസ്തരായി തീർന്നു എന്ന് നമുക്കറിയാം. മറിയവും യൗസേപ്പും പുൽക്കൂട് തേടിയല്ല പോയത്, അവര് ബേത്ലഹേമിലേക്ക് പോയി. പ്രസവ സമയമായപ്പോൾ അവർ തേടിയത് ഭവനങ്ങളാണ്, സുരക്ഷിതമായ ഭവനങ്ങളാണ്. ഒരു വാതിലും തുറന്നു കിട്ടിയില്ല. യേശുക്രിസ്തുവിൻ്റെ പിറവി അവർക്ക് അസൗകര്യം ഉണ്ടാക്കും എന്നവർ കണ്ടിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ ഇതുവരെയുള്ള നമ്മുടെ ജീവിത ശൈലികളിൽ മാറ്റം വരുത്തേണ്ടി വരും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റേണ്ടി വരും, ഭൗതികമായ തലത്തിൽ ചില അസൗകര്യങ്ങളുണ്ടാകും എന്നുള്ളത് കൊണ്ട് നാം വാതിലടച്ചു കളയുന്നു. സത്രത്തിൽ ഇടം കിട്ടിയില്ല. അപ്പോഴെന്താണ്, ഇവിടെ മനുഷ്യൻ അടയ്ക്കാൻ സാധിക്കുന്ന വഴികളുണ്ട്, വാതിലുകളുണ്ട്. എന്നാൽ ഓരോ ദൈവ പൈതലിനും അവനെപ്പറ്റിയുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി നിറവേറ്റാൻ ദൈവം വഴി തുറന്നിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യന് വഴിമുട്ടിക്കാൻ സാധിക്കില്ല എന്നുള്ള പാഠം നാം ഉൾക്കൊള്ളണം. നമ്മളുടെ പദ്ധതികൾ പാളിപ്പോയി എന്ന് വരാം. അപ്പോൾ എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാൻ നാം ജാഗ്രത പുലർത്തണം. അപ്പോൾ ഒരു ഊടുവഴി, ആ വഴി അവർ സഞ്ചരിച്ചു, എത്തിച്ചേർന്നത് പുൽക്കൂട്ടിലാണ്. അതവരെ അസ്വസ്ഥതപ്പെടുത്തിയില്ല. പുൽക്കൂടിനെ ഒരു ഭവനമാക്കി, പുൽക്കൂടിനെ ഒരു ദേവാലയമാക്കി രൂപാന്തരപ്പെടുത്താൻ ആ ദമ്പതികൾക്ക് സാധിച്ചു. വിശുദ്ധ യൗസേപ്പിനും പരിശുദ്ധ മറിയത്തിനും സാധിച്ചു. ഏത് സാഹചര്യങ്ങളെയും മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സമീപനമാണ് പ്രധാനം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരിടത്തെ ഭവനമാക്കി തീർക്കുന്നത് അത് ഭൗതിക സൗകര്യങ്ങളല്ല, മറിച്ച് ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു ബന്ധവും ദൈവഹിതത്തോടുള്ള അവരുടെ വിധേയത്വവുമാണ് എന്ന്. സ്വർഗത്തിൻ്റെ ഹിതം മനസ്സിലാക്കി അവർ ഒരു മനസ്സോടെ അവർക്ക് ലഭിച്ച ഈ സ്ഥലം അവർ സ്വീകരിച്ചു, അതിനെ ഒരു കുടുംബമാക്കി രൂപാന്തരപ്പെടുത്തി. ഓരോ കുടുംബവും യഥാർത്ഥത്തിൽ ദേവാലയമാണ് എന്ന് നാം പഠിക്കുന്നത് പുൽക്കൂടിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ്. ദേവാലയം എന്തിനുള്ളതാണ്? ദേവാലയം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഇടമാണ്. ദേവാലയം ബലിയർപ്പിക്കാനുള്ള ഇടമാണ്. ദേവാലയം ആരാധനയുടെ ഇടമാണ്.
പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും ആരാധനയുടെ ഒരു മനോഭാവത്തോടെയാണ് അവിടെ ആയിരിക്കുന്നത്. അവിടെ എത്തിച്ചേർന്നവരെല്ലാം ആരാധിക്കുകയാണ്. ആട്ടിടയന്മാർ ഈ ശിശുവിനെയും ഈ അമ്മയെയും കണ്ടു, ആരാധിച്ചു മടങ്ങി. ജ്യോതിശാസ്ത്രജ്ഞന്മാർ, ജ്ഞാനികൾ പുൽക്കൂട്ടിലെത്തി കാഴ്ചവെച്ചു, ആരാധിച്ച് അവർ മടങ്ങി. ആ ദേവാലയത്തിൽ നിന്നും അവർ മടങ്ങിയത് വ്യത്യസ്തമായ വഴിയിലൂടെയാണ്, വേറെ വഴി മടങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിലെത്തുന്നവർ, അവിടെ ബലിയർപ്പിക്കുന്നവർ, കൂദാശാ ജീവിതം നയിക്കുന്നവർ ഓരോ ദിവസവും വ്യത്യസ്തമായ പാതയിലൂടെ നവീകരിക്കപ്പെട്ട് യാത്ര തുടരുന്നവരാണ് എന്നുള്ള ആ ഒരു പാഠം നാം ഓർമ്മിക്കണം. നമ്മുടെ കുടുംബങ്ങളെ ഈ പുൽക്കൂടിന് മുമ്പിൽ സമർപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. പുൽക്കൂടിനോട് ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബങ്ങളെ നാം പരിശോധിക്കാനുള്ള അവസരമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ആരാധനയുണ്ടോ? പ്രാർത്ഥനയുണ്ടോ? ബലിയർപ്പണമുണ്ടോ? സ്നേഹത്തിൻ്റെ ബലി അർപ്പിക്കപ്പെടണം. പുൽക്കൂട്ടിൽ യേശുവിൻ്റെ ബലി ആരംഭിച്ചു. അതാണ് ക്രിസ്മസ്. യേശുവിൻ്റെ ബലിയാണ്, യേശുവിൻ്റെ ബലി ആരംഭിച്ചത് പുൽക്കൂട്ടിലാണ്. ഈ പരിമിതിയിൽ പിറന്നു വീണുകൊണ്ടാണ് ആ മാതാപിതാക്കൾ യേശുവിനോട് ചേർന്ന് ബലിയർപ്പണം ആരംഭിച്ചത്. ഈ പുൽക്കൂട്ടിലാണ് മാതാപിതാക്കളും മക്കളും ഒന്നു ചേർന്ന് ഓരോ കുടുംബത്തിനും സ്നേഹത്തിൻ്റെ ബലി, പങ്കുവയ്ക്കലിൻ്റെ ബലി, മുറിച്ചു നൽകലിൻ്റെ ബലി തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഭവനങ്ങൾ ദേവാലയങ്ങളായി രൂപാന്തരപ്പെടണം. പുൽക്കൂട്ടിൽ ഇറങ്ങി വന്ന മാലാഖമാര് ആ ദേവാലയത്തിൻ്റെ പരിശുദ്ധിയും മഹത്വവും വർദ്ധിപ്പിക്കത്തക്ക വണ്ണം സ്തുതിപ്പുകൾ ഉയർത്തി. നമ്മുടെ ഭവനങ്ങളിൽ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാവണം. ദൈവത്തിൻ്റെ വചനം ഉറക്ക വായിക്കാനും കുടുംബമായി ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവഹിതം നിറവേറ്റി കൂട്ടായ്മയുടെ അനുഭവത്തിൽ ആ കുടുംബജീവിതം, സ്വർഗത്തിൻ്റെ സന്തോഷം ഈ ഭൂമിയിൽ ആഘോഷിച്ചുകൊണ്ട് ജീവിക്കാനും ഇടയായിത്തീരണം. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് പലതരത്തിലുള്ള സംഘർഷത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ ദൈവസ്തുതിപ്പിൻ്റെ ഇടങ്ങളായി തീരുന്നില്ല, ബലിയർപ്പണത്തിൻ്റെ ഇടങ്ങളായി തീരുന്നില്ല. ദൈവത്തിന് ഒന്നാം സ്ഥാനം നമ്മുടെ ഭവനങ്ങളിൽ ലഭിക്കാറില്ല എന്നുള്ളത് ഏറ്റവും അപകടകരമായൊരു കാര്യമായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ നാം സമർപ്പിക്കണം. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ നാം എങ്ങനെ മനസ്സിലാക്കും? ഓരോരുത്തർക്കും യേശുക്രിസ്തുവിൽ എത്താൻ ദൈവം അനുവദിച്ച മാർഗങ്ങളുണ്ട്. ആട്ടിടയന്മാര് അവർ പാമരന്മാരാണ്, പണ്ഡിതരല്ല. അവർക്ക് പ്രകൃതിയുടെ അടയാളങ്ങളിലൂടെയാണ് പുൽക്കൂട്ടിലേക്കുള്ള വഴി, രക്ഷകനിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത്. മാലാഖമാരുടെ വൃന്ദം അവർ ഗണമായി വന്ന് സ്തുതിപ്പുകൾക്ക് മധ്യേ സ്വർഗത്തിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുത്തു. നമുക്ക് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാനുള്ള വ്യത്യസ്തമായ മാർഗങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ മാർഗമാണ് ദൈവം നൽകുന്നത്, എല്ലാവർക്കും ഒരേ മാർഗമല്ല. ആ സ്തുതിപ്പുകളിൽ മുഴങ്ങിയ സന്ദേശം അവരേറ്റുവാങ്ങി മാലാഖമാരുടെ നൃത്തത്തിൻ്റെ താളത്തിൽ അവർ ചുവടുവെച്ചു. അവരൊന്നു ചേർന്ന് പറഞ്ഞു,
നമുക്കും ബേദലഹയും വരെ പോകാം. അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായില്ല. നമുക്കും ബേദലഹയും വരെ പോകാം. അവർ തീരുമാനമെടുത്തു, യാത്ര തുടർന്നു. ബേദലഹയിലെത്തി നിഷ്കളങ്കരായ ആട്ടിടയന്മാർക്ക് ഈ പ്രകൃതിയോടുള്ള തുറവിയും അവരുടെ ജോലിയോടുള്ള ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെ സന്ദേശം സ്വീകരിക്കുന്നതിന് പര്യാപ്തമായി. അവർ ഉണർന്നിരുന്നു. ആട്ടിടയന്മാർ കാവലിരിക്കുകയാണ്, വെളിമ്പ്രദേശത്താണ്. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ സംരക്ഷിക്കുന്നതിൽ ഉണർവ് പുലർത്തിക്കൊണ്ട് അവർ സ്വർഗത്തിൻ്റെ അടയാളം തിരിച്ചറിഞ്ഞു. നമ്മുടെ കർമ്മവേദികളിലാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നാം പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ നാം പുലർത്തുന്ന ആത്മാർത്ഥത സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മിലേക്ക് പകർന്നു തരുന്നതിനുള്ള മാധ്യമമായിത്തീരും. ജ്ഞാനികൾ ഈ പ്രകൃതിയെപ്പറ്റി പഠിച്ചിട്ടുള്ളവരാണ്. അവരുടെ കാഴ്ചപ്പാടുകൾ യഥാർത്ഥത്തിൽ വിശാലമായിരുന്നു. അതാണ് അവര് ഈ ആകാശത്തിലേക്ക് നോക്കി അത്ഭുത നക്ഷത്രം കണ്ടു. ആ നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി മാറി. നമുക്ക് പ്രകൃതിയോടുള്ള തുറവി ദൈവത്തിലെത്താനുള്ള ഒരു മാർഗമാണ് എന്ന്. ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു, ആകാശത്തട്ട് അവൻ്റെ കൈവേലയെ കാണിക്കുന്നു. ഇപ്പോൾ ഈ പ്രകൃതിയിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട് എന്ന്. അനുദിന സംഭവങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അവിടെ അന്വേഷണം തുടർന്നു. അവരുടെ കണ്ണ് ഈ നക്ഷത്രത്തിൽ കേന്ദ്രീകരിച്ചു. പക്ഷേ അവർക്ക് ഒരു അമളിപ്പറ്റി. എവിടെ ദൈവം നൽകിയ അടയാളത്തിൽ നിന്നും കണ്ണ് പിന്തിരിച്ച് അവരുടെ ബുദ്ധിയിലേക്ക് അവരുടെ ആലോചനയിലേക്ക് മാത്രം അവരൊതുങ്ങിയപ്പോൾ അവർ തെറ്റിൽ കുടുങ്ങി. രാജകൊട്ടാരത്തിനടുത്തെത്തിയപ്പോൾ അവര് തീരുമാനിച്ചു, ഒരു രാജാവിൻ്റെ പിറവിയാണ് ഈ നക്ഷത്രം സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് രാജാവ് പിറക്കുന്നത് കൊട്ടാരത്തിലല്ലാതെ വേറെ എവിടെയാണ് എന്നുള്ളത് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലായിരുന്നില്ല, മനുഷ്യൻ്റെ ആലോചനയായിരുന്നു. പക്ഷെ അവിടെ പ്രവേശിച്ചപ്പോഴെന്താണ്, അവിടെ ഒരു പിറവി നടന്നിട്ടില്ല. വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു കൊടുത്തു, ഈ പിറവി ബേദലഹേമിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന്. അവിടെയും നാം ഓർമ്മിക്കണം പ്രിയപ്പെട്ടവരെ, ചൂണ്ടുവലകൾ ഒരിക്കലും ലക്ഷ്യത്തിലെത്തുന്നില്ല. ബേദലഹേമിലാണ് യേശു പിറക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ വേദപണ്ഡിതന്മാർ വീണ്ടും കൊട്ടാരത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ അവരെ സുഖമായി കഴിഞ്ഞപ്പോൾ വീണ്ടും അന്ധകാരത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറായ ജ്ഞാനികൾ, ആ ജ്ഞാനികൾക്ക് വീണ്ടും ഈ നക്ഷത്രം വഴികാട്ടിയായി തീർന്നു. നക്ഷത്രം രക്ഷകൻ്റെ പിറവി അറിയിക്കുന്ന, രക്ഷകനിൽ നമ്മൾ എത്തിക്കുന്ന അടയാളങ്ങളിൽ നാം ശ്രദ്ധിക്കുക. അത് ചെന്ന് ഉറച്ചു നിന്നത് ഈ പുൽക്കൂടിൻ്റെ മുകളിലാണ്. ഓരോ കാലഘട്ടത്തിലും ദൈവം ഉയർത്തുന്ന അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളിലൂടെ രക്ഷകൻ്റെ സന്ദേശങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ അവസരത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നാം നമ്മുടെ കുടുംബങ്ങളിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്നില്ലെങ്കിൽ നമുക്ക് മറ്റൊരിടത്തും യേശുക്രിസ്തുവിനെ കണ്ടെത്തുക സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ യേശുക്രിസ്തുവിനെ തിരിച്ചറിയാൻ, കണ്ടെത്താൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. അതിനാവശ്യമാകുന്ന ജ്ഞാനം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. ജ്ഞാനവും ബുദ്ധിയും അറിവും ആലോചനയും വിവേകവും ദൈവഭയവും ദൈവഭക്തിയും, ഈ ജ്ഞാനം നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനാൽ നാം നിറയണം. ആട്ടിടയന്മാരെ പോലെയുള്ള നിഷ്കളങ്കത നമുക്ക് ആവശ്യമാണ്. ആ ഒരു നിഷ്കളങ്കതയിൽ യേശുക്രിസ്തുവിനെ തേടിയാൽ അവിടുത്തെ സന്നദ്ധിയിൽ നമുക്ക് എത്താൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുൽക്കൂടിൻ്റെ ഒരാത്മീയതയിൽ എത്തിച്ചേരാനിടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ വാതിലുകളില്ല, ഈ ലോകത്തിൻ്റെ സുരക്ഷിതത്വമില്ല.
അവിടെ പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ ആബാ പിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മംഗളവാർത്ത കാലത്ത് സ്വർഗത്തിൻ്റെ മംഗളവാർത്ത സ്വീകരിക്കാനും അത് സ്വീകരിച്ച് പരിശുദ്ധ അമ്മയെപ്പോലെ ഈ മംഗളവാർത്ത ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി എലിസബത്തിലേക്കും തലമുറകളിലേക്കും പകർന്നു കൊടുക്കാനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. ഇപ്പോഴും അമ്മയുടെ ഈ ദൗത്യം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നൊക്കെ ഓർമ്മിക്കുക. യേശുക്രിസ്തുവിനെ നൽകുക എന്നുള്ള ദൗത്യം അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളിലെല്ലാം നമ്മതാണ് കാണുന്നത്. ഇപ്പോഴും ആ ദൗത്യം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഈ ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ ഉപരിവിശുദ്ധീകരിക്കുന്നതിനും നമ്മുടെ ജീവിതത്തെ പുനർസമർപ്പിക്കുന്നതിനും സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുക്കത്തിൻ്റെ ഈ നാളുകൾ വിശുദ്ധീകരണത്തിൻ്റെ നാളുകളാകട്ടെ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നാളുകളാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിവിധ ഭൂഖണ്ഡങ്ങളിലിരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന നിങ്ങളെല്ലാവരെയും പരിശുദ്ധാമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അനേക ശുശ്രൂഷകരുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും യേശുക്രിസ്തു പിറന്നു വീണ പുൽക്കൂട്ടിൽ കാഴ്ചയായി സമർപ്പിക്കുകയും സ്വർഗീയമായ കൃപകൾ കൊണ്ട് അവർ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ കുടുംബങ്ങൾ ഈ പുൽക്കൂടിൻ്റെ ചൈതന്യവും ആത്മീയതയും കൊണ്ട് നിറയാനിടയായിത്തീരട്ടെ എന്ന് അപേക്ഷിക്കുകയുമാണ്. സ്നേഹത്തിൻ സന്ദേശമായി ദൈവത്തിൻ സൂനുവാം യേശുനാഥൻ പിറന്നുവല്ലോ ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ലോകരക്ഷകനാഗതനായി രക്ഷക ശാന്തിതൻ ദൂതുമായി വാനത്തിൽ ദൂതന്മാർ പാറിപ്പറന്നു പാടിയല്ലോ സന്മനസ്സുള്ളോ ലോകരക്ഷകനാഗതനായി.
ഇതൾ വിടർത്തി ലോകരക്ഷകനാഗതനായി രക്ഷകനാഗതനായി. നിങ്ങളെ ഓരോരുത്തരെയും ഈ അവസരത്തിൽ അപ്പോസ്തോലികമായ ആശീർവാദത്തിന് ഞാൻ സമർപ്പിക്കുന്നു. രക്ഷകനായ യേശു ക്രിസ്തുവേ, അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും രക്ഷണീയകർമ്മങ്ങളുടെയും യോഗ്യതയാൽ, അവിടുത്തെ തിരുപ്പുറവിയുടെയും അവിടുത്തെ ക്രൂശാരോഹണത്തിൻ്റെയും അവിടുത്തെ പുനരുദ്ധാനത്തിൻ്റെയും യോഗ്യതയാൽ, ബലഹീനനായ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശ്രേഷ്ഠാചാരിത്വത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് അപ്പോസ്തോലിക കൂട്ടായ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിലും സംരക്ഷണത്തിലും എല്ലാ പുണ്യവാന്മാരുടെയും പുണ്യവതികളുടെയും പുണ്യജീവിതത്തിൻ്റെ യോഗ്യതയാലും രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ യോഗ്യതയാലും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നിങ്ങളോരോരുത്തരോടുകൂടിയും നിങ്ങളുടെ കുടുംബങ്ങളിലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കുടുംബങ്ങളെല്ലാം രക്ഷണീയമായ കുടുംബങ്ങളായി, യേശു ക്രിസ്തു ജീവിക്കുന്ന കുടുംബങ്ങളായി തീരാൻ നമുക്ക് പ്രത്യേകമായ രീതിയിൽ പ്രാർത്ഥിക്കാം. ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സന്തോഷവും ക്രിസ്മസ് നൽകുന്ന എല്ലാ സമാധാനവും നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.